ബഹുമാനനായ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രി അല്ലല്ലോ, അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറയട്ടെ, പറയട്ടെ. അദ്ദേഹം അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തിനാണ് വരുത്തി? നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതിനൊക്കെയുള്ള മറുപടി കാലവഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത്. മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോൾ സഹോദരി മുഖ്യമന്ത്രിയാണല്ലോ കമ്മിറ്റി വെച്ചത്. സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ആവേശം എന്താണ് അവിടെ കാണിക്കാത്തത്? ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി പറഞ്ഞു. നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നേക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവരാണ്. എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിൻ്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ സംസാരിക്കുന്നത്? മാധ്യമങ്ങളല്ലല്ലോ, സർക്കാർ തന്നെ നിയമിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത്. ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയോ ആരാണ് പ്രതി? ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ്, ഈ ഊഹോപോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വളം വെച്ചു കൊടുക്കുന്നത്? ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ നല്ല വ്യക്തികളുണ്ട്, അവരെല്ലാം സംശയത്തിൻ്റെ മുന്നിൽ എന്തിനാണ് നിർത്തുന്നത്? മാധ്യമങ്ങൾ ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് വഴിവെച്ചു കൊടുക്കുന്നത്? സുരേഷ് ഗോപി അല്ലല്ലോ. ഞാൻ പറയട്ടെ പ്രശാന്തെ, എൻ്റെ ചോദ്യം അതല്ല, എൻ്റെ ചോദ്യം അതല്ല. സുരേഷ് ഗോപി അല്ലല്ലോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനും അങ്ങനെ അലക്കാനും വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിൻ്റെ മുന്നിൽ നിർത്താനും കാരണം സുരേഷ് ഗോപിയോ ബി ജെ പിയോ ഒന്നും അല്ലല്ലോ. ആരാണ് മുഖ്യമന്ത്രി? അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ആഭ്യന്തര വകുപ്പും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള നിരപരാധികളെ എന്തിനാണ് ബലിയടാക്കുന്നത്? നിങ്ങൾ അതിലേക്ക് വരൂ സർവർ. ഞാനിപ്പോഴും ഏഷ്യാനെറ്റിനെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനാരാണ് വളം വെച്ചു കൊടുത്തത്? സർക്കാരാണ് വളം വെച്ചു കൊടുത്തത്. തെറ്റിയാത്തവരെ കൂടി സംശയത്തിൻ്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാരാണ്. അവിടേക്ക് നിങ്ങൾ പോകണം, മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം. വൈകുന്നേരം 4 മണിക്ക് സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവർ 4 മണിക്ക് സ്വസ്ഥമായി ഇരുന്ന് AC റൂമിലിരുന്ന് നിങ്ങളെ 1.5 മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്ക്. ഒന്നുമില്ല ചോദിക്കില്ല. ഞാൻ പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു, ഇനി അതിൽ കൂടുതൽ വേറെ വിശദീകരണമൊന്നുമില്ല. അല്ല ഗണേഷ് കുമാറിനോട് നിങ്ങൾ കുറച്ച് സോഫ്റ്റും സുരേഷ് ഗോപിയോട് നിങ്ങൾ ധാർഷ്ട്യവും കാണിക്കുന്നത് എന്തിനാണ്? സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ, കേന്ദ്രത്തിലെ മന്ത്രിയല്ല, കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ, ഞാൻ പറഞ്ഞല്ലോ സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ പരിഹസിക്കുകയും ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. അവിടേക്ക് പിടിക്കൂ, സ്വന്തം എം എൽ എയുടെ അടുത്തേക്ക് കുന്തമന തിരിച്ചുവിടൂ. വെറുതെ നിരപരാധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകണ്ട.